നമസ്കാരം. കർഷക സമരം വീണ്ടും ആളിക്കത്തുന്നു അത്രേ. സർക്കാർ ഞങ്ങളോട് പ്രതികാരം ചെയ്യുകയാണ്. കർഷക സമരത്തിൽ ഞങ്ങളും പങ്കെടുത്തു എന്ന് മണ്ടി ബ്രോക്കർ അസോസിയേഷൻ പ്രസിഡന്റ് പറയുന്നു. എന്ത് പൊട്ടത്തരമാണിത്! ബ്രോക്കർമാർക്ക് എന്താണ് കർഷക സമരത്തിൽ കാര്യം എന്നായിരിക്കും നിങ്ങൾ ഇപ്പോൾ ചിന്തിക്കുന്നത്. വിളവിറക്കാൻ കർഷകർക്ക് വട്ടിപ്പലിശയ്ക്ക് കാശ് കൊടുക്കുന്നത് ബ്രോക്കർ. വിളവെടുക്കുമ്പോൾ ഇത് കുടഞ്ഞിടാൻ ടാർപോളിൻ കൊടുക്കുന്നതും ബ്രോക്കർ. പാറ്റി വൃത്തിയാക്കാൻ ഫാൻ കൊടുക്കുന്നതും ബ്രോക്കർ. അത് നിറയ്ക്കാൻ ചാക്ക് കൊടുക്കുന്നതും അത് മണ്ടിയിൽ കൊണ്ടുവരാൻ വേണ്ടി വണ്ടി കൊടുക്കുന്നതും ബ്രോക്കർ. ഇതിനൊക്കെ തൊഴിലാളിയെ കൊടുക്കുന്നതും ബ്രോക്കർമാർ. മണ്ടിയിൽ എത്തുമ്പോൾ അത് തൂക്കാൻ വെയിറ്റിംഗ് മെഷീൻ കൊടുക്കുന്നതും ഈ ബ്രോക്കർ തന്നെയാണ്. ഇനി ഇത് FCI കൊടുത്ത് കാശ് വാരുന്നതും ബ്രോക്കറുടെ അക്കൗണ്ടിൽ. അതിൽ 2.5% കമ്മീഷനും ബ്രോക്കർക്ക് ബാക്കി കാശ് ചെക്കായിട്ട് കർഷകന് കൊടുക്കുന്നതും ഈ ബ്രോക്കർ തന്നെയാണ്. ഇനി കർഷകർക്ക് വിളവ്, ധാന്യങ്ങൾ എന്നിവയില്ലെങ്കിലും വില കുറഞ്ഞ ധാന്യങ്ങൾ UPയിൽ നിന്നോ മറ്റോ ട്രക്കിൽ എത്തിച്ചാലും മതി. സബ്സിഡി ഒക്കെ ഇട്ട് ആ ധാന്യം ബ്രോക്കർ FCI വിറ്റുതരും. എത്ര നല്ല ബ്രോക്കറാണല്ലേ! ഇനി ഈ ബ്രോക്കർ സമരത്തിൽ പങ്കെടുത്തത് ഒരു കുറ്റമാണോ എന്ന് ഇനി നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. മുകളിൽ പറഞ്ഞ എല്ലാ സേവനത്തിനും കൊള്ള ചാർജ് ചെയ്ത് ആദ്യം കൊടുത്ത കാശിന് കൊള്ളപ്പലിശ ഈടാക്കി ഇതെല്ലാം കൂട്ടിയുള്ള തുക വിറ്റ വിളവിൻ്റെ വിലയിൽ നിന്നും പിടിച്ചിട്ട് ബാക്കി എന്തെങ്കിലും നക്കാപ്പിച്ച ഒരു 3 മാസത്തെ അവധി ചെക്കായിട്ടാണ് ബ്രോക്കർ കർഷകന് കൊടുക്കുന്നത്. അവന് വിത്ത് വാങ്ങാൻ പോലും ആ കാശ് തികയില്ല എന്നതാണ് സത്യം. വീണ്ടും ബ്രോക്കർക്ക് ആ ചെക്ക് പണയം വെച്ച് കൊള്ളപ്പലിശയ്ക്ക് കർഷകൻ കടം വാങ്ങും. ബ്രോക്കറുടെ ലെഡ്ജറിൽ ഇതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. ഇത് തലമുറകളായി അപ്പനിൽ നിന്ന് കടം മകനിലേക്ക് മാറും. കേരളത്തിലും ഇത് തന്നെയാണ് സ്ഥിതി. വലിയ വ്യത്യാസമൊന്നുമില്ല. പ്രത്യേകിച്ച് നെൽകൃഷിയിൽ രീതി ഒന്ന് വ്യത്യാസപ്പെട്ടു. അത്രമാത്രം ഒരു മാറ്റമേ ഉള്ളൂ. കർഷകരുടെ അക്കൗണ്ടിൽ മോദി ചെറുതായി ഒരു തുക കൊടുത്തത് എന്തിനാണെന്ന് ഇപ്പോൾ ചിന്തിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അത് വിത്ത് വാങ്ങാൻ ഉപകരിച്ചു. ചെറുതായിട്ട് കേരളത്തിൽ കർഷകർ അല്ലാത്തവർക്കും ആ തുക കിട്ടി. പഞ്ചാബിലിനി കർഷകർ അവരുടെ കൃഷിഭൂമിയുടെ രേഖകൾ സർക്കാരിന് സമർപ്പിക്കണം. ഡിജിറ്റലായി അങ്ങനെ അവർക്ക് വിളകൾ വിൽക്കാം. പണം നേരിട്ട് കർഷകരുടെ അക്കൗണ്ടിൽ തന്നെ എത്തും. അങ്ങനെ ബ്രോക്കർമാർ എന്ന കൊള്ളപലിശക്കാരിൽ നിന്നും ഗുണ്ടകളിൽ നിന്നും കർഷകരെ രക്ഷിക്കുകയാണ് കേന്ദ്ര സർക്കാർ ഇത്തരമൊരു നിയമം കൊണ്ടുവന്നതിലൂടെ ചെയ്തത്. അതേസമയം കോൺഗ്രസിനും ദേശവിരുദ്ധ ശക്തികൾക്കും കാലാകാലങ്ങളിൽ ഇവരിൽ നിന്നും കോടികളാണ് ഫണ്ടായി കിട്ടിയിരുന്നത്. അതും കേന്ദ്ര സർക്കാർ കൂട്ടിക്കെട്ടുകയാണ് ചെയ്തത്. OCI കാർഡുകാർ കാനഡയിൽ നിന്നും യൂറോപ്യൻ യൂണിയൻ, ഓസ്ട്രേലിയ ഇവിടങ്ങളിൽ നിന്നും വന്ന് സമരം മൂപ്പിച്ചതും കേന്ദ്രം കണ്ടു. അതും പൂട്ടി കയ്യിൽ കൊടുത്തു. ഇനി സമരം പോയിട്ട് OCI കാർ വിദേശത്തിരുന്ന് ഇന്ത്യ വിരുദ്ധ പോസ്റ്റ് ഫേസ്ബുക്കിൽ ഇട്ടാൽ പോലും ഇങ്ങോട്ട് വരാനുള്ള വിസ നിഷേധിക്കാം. അഥവാ ഇനി വന്നു കിട്ടിയാൽ പൊക്കി അകത്തിട്ട് വിചാരണ ചെയ്ത് നാട് കടത്താം. ഇവിടെ അപ്പനുണ്ട്, മരിച്ചാൽ കാണാൻ വരാൻ പോലും എങ്കിൽ പറ്റില്ല. ഈ നയമാണ് മിക്ക രാജ്യങ്ങളും പിന്തുടരുന്നത്. ഒരു മലയാളി ബ്രിട്ടീഷ് പൗരനെ പൗരത്വം കളഞ്ഞ് ബ്രിട്ടൻ ഇന്ത്യയിലേക്ക് നാട് കടത്തിയിട്ടുണ്ട്. ഈ അടുത്ത കാലത്ത് ബ്രിട്ടീഷ് കോടതി പറഞ്ഞത് മലയാളി പൗരത്വം നിന്റെ അവകാശമല്ല, ഞങ്ങളുടെ ഔദാര്യമാണ് എന്നായിരുന്നു. ബ്രിട്ടനെ ബഹുമാനിച്ച് അനുസരിച്ച് ജീവിക്കാൻ പറ്റില്ലെങ്കിൽ ഇവിടെ നിന്ന് പെക്കോണം എന്നൊക്കെയാണ്. അതേസമയം പല ദുരനുഭവങ്ങൾ ഉള്ളതുകൊണ്ട് നിസ്സാര കാര്യത്തിന് പോലും കേന്ദ്രം ശക്തമായ നടപടികൾ എടുത്തേക്കുമെന്ന് വിദഗ്ധർ വിലയിരുത്തുന്നുണ്ട്. വിദേശ പൗരത്വമുള്ളവൻ ഇവിടെ എന്തെങ്കിലും കിട്ടുന്നുവെങ്കിൽ അത് അവകാശമൊന്നുമല്ല, നമ്മുടെ ഔദാര്യം തന്നെയാണ്. ഇവിടുത്തെ കാര്യം നോക്കാൻ ഇവിടെ തന്നെ ആളുണ്ട് എന്നതും വ്യക്തമാക്കിയിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.